എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുക്കുറ്റി എന്ന ഔഷധ സസ്യത്തെയാണ്. ഇത് ദേശപുഷ്പങ്ങളിൽ ഒന്നാണ്. ഈ മുക്കുറ്റി എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം, ഇത് തൊടുമ്പോൾ ഇതിന്റെ ഇല ചെറുതായിട്ട് വാടാറുണ്ട്. നമ്മുടെ തൊട്ടാവാടിയുടെയൊക്കെ അത്രയും പെട്ടെന്ന് വാടില്ല, എന്നാൽ ഇതിന്റെ ഇല നമ്മൾ പറിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇതിന്റെ ഇല വാടാറുണ്ട്. ഇത് പൂജയ്ക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്ത്രീകളെ തലയിലൊക്കെ ചൂടിയാൽ ഇത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങൾക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത്ര ദോഷങ്ങളെ അകറ്റാണ്, അതാണ് വാദം, പിത്തം, കഫം ഇത് മാറ്റാനൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും ഇത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. വിഷത്തിന് നമ്മുടെ ശരീരത്തില് കടന്തലെ പഴുതാരയൊക്കെ കടിച്ചാല് പച്ചമഞ്ഞൾ ചേർത്ത് ഇതിന്റെ ഇല അരച്ചിട്ടാല് ഇത് നമുക്ക് ആശ്വാസം ലഭിക്കും. അതുപോലെ പ്രമേഹമുള്ളവര് ഇല കടിച്ച് ചവച്ച് അതിരാവിലെ കഴിച്ചാലും പ്രമേഹത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ദഹന പ്രക്രിയയൊക്കെ സുഗമമാക്കാനും ഇത് വളരെ നല്ലതാണ്. ഗ്യാസ്, അസിഡിറ്റി, അതുപോലെ ലിവർ ശുദ്ധീകരണത്തിനും കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവരും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. രക്തശുദ്ധി വരുത്തുന്നതിനും ത്വക്കിന് തിളക്കം കൂട്ടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. നമുക്ക് വയറിളക്കമൊക്കെ വരുമ്പോഴും മോരിൽ അരച്ച് കുടിച്ചാലും ഇതിന് നമ്മുടെ വയറിളക്കത്തിനൊക്കെ ആശ്വാസം ലഭിക്കും. സ്ത്രീകളിലെ അമിത രക്തസ്രാവത്തിന് സമൂലം പാൽകഷായമായി ഇത് കഴിക്കാറുണ്ട്. അതുപോലെ അൾസർ ഉള്ളവരെ പുളിയില്ലാത്ത മോരിൽ മുക്കുറ്റി അരച്ച് വെറും വയറ്റിലെ 7 ദിവസം കഴിച്ചാൽ അൾസറിനൊക്കെ ആശ്വാസം ലഭിക്കും. മൃഗങ്ങൾക്കുണ്ടാകുന്ന പുഴുവൊക്കെ മൃഗങ്ങളുടെ ചരിത്രമുത്തയിലൊക്കെ ഉണ്ടാകുമ്പോൾ മുക്കുറ്റിയും തുമ്പയും കൂടെ എടുത്ത് മുക്കുറ്റിയും തുമ്പയും കൂടെ ഉപ്പ് ചേർത്ത് അരച്ച് മൃഗങ്ങളുടെ ശരീരത്തിലെ വ്രണത്തേലൊക്കെ പുഴു ഉണ്ടാകുകയാണെങ്കിൽ അതിനൊക്കെ ഇട്ടാല് പുഴുവൊക്കെ മാറാന് ഇത് നല്ലതാണ്. തുടർച്ചയായിട്ടുള്ള ചുമയ്ക്ക് ഇത് ചതച്ച് നീര് 1 സ്പൂണും തേനും ചേർത്ത് ദിവസം 2 നേരം കഴിച്ചാലും ആശ്വാസം ലഭിക്കും. അതുപോലെ ഷുഗർ ഉള്ളവര് ഇതിന്റെ ഇല എടുത്ത് വെള്ളം ഇട്ട് കുടിച്ചാലും വളരെ നല്ലതാണ്. ഇത് സമൂല ഔഷധ യോഗ്യമാണ്. ഇതിനെക്കാട്ടിൽ കൂടുതൽ ഔഷധ ഗുണങ്ങളുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മുക്കുറ്റി അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ മുക്കുറ്റി ഏതാണെന്നല്ലേ, ചിലപ്പോൾ ഈ ചെടി കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ഇതിന്റെ പേരറിയാത്തവരൊക്കെ ഉണ്ട്. അവർക്കു കൂടി പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ മുക്കുറ്റിയെയും ഇതിന്റെ കുറച്ച് ഔഷധ ഗുണങ്ങളും നിങ്ങളോട് പറഞ്ഞത്. ഇതിനേക്കാൾ കൂടുതൽ അറിവുണ്ട്. എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെയുള്ള ചെറിയ ഉപകാരപ്രദമായ വീഡിയോയുമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും അതുവരെയും നന്ദി, നമസ്കാരം.